നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഫാസിസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മളിന്നിവിടെ വീഡിയോയുടെ ടൈറ്റിലിൽ തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ്? ഒരു വെടിക്ക് രണ്ട് പക്ഷി. എങ്ങനെയാണ്, ഇപ്പോഴേ തുടങ്ങിയാലാണ് ഒരു വെടിക്ക് രണ്ട് പക്ഷി? ഏത് കാര്യത്തിലാണ്? യൂണിവേഴ്സിറ്റി LGSൻ്റെ മെയിൻ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ആൾക്കാരെ ഉദ്ദേശിച്ചാണ് പറയുന്നത്. പൊതുവേ നാല് ഘട്ടങ്ങളിലായിട്ട് അല്ലെ, ആറ് ഘട്ടങ്ങളിലൊക്കെ ആയിട്ട് അല്ലെങ്കിൽ അഞ്ച് ഘട്ടങ്ങളിലായിട്ട് PSC പരീക്ഷകൾ നടത്തും. ഇങ്ങനെ നടത്തുന്ന പരീക്ഷകളിൽ കുറച്ചാൾക്കാരെ അവർ സെലക്ട് ചെയ്തിട്ട് മെയിൻ പരീക്ഷ എഴുതിക്കും. ആ മെയിൻ പരീക്ഷയുടെ തീയതി വന്നു കഴിഞ്ഞാൽ പോലും ചിലപ്പോൾ പ്രിലിമിനറി എത്ര പേർ പാസ്സായി എന്ന് വരില്ല. അവസാനം പരീക്ഷയ്ക്ക് ചിലപ്പോൾ ഒരു 40-ഓ 45-ഓ ദിവസങ്ങൾ മാത്രമുള്ളപ്പോഴായിരിക്കും ഈ പ്രിലിമിനറി പരീക്ഷ വിജയിക്കുന്ന ആളുകളുടെ ലിസ്റ്റ് ഇടുന്നത്. ആ സമയം വരെ എല്ലാവരും കാത്തിരിക്കും. പ്രിലിമിനറി ഉയർന്ന കട്ട് ഓഫ് ആയിരിക്കും. ഞാനുണ്ടാവില്ല എന്ന് തറപ്പിച്ച് തന്നെ എന്ത് ചെയ്യും പലരും, പഠനം എന്ന് പറയുന്നത് അവിടെ നിർത്തും പരീക്ഷ കഴിഞ്ഞിട്ട്. പിന്നെ എന്ത് ചെയ്യുന്നു, പുസ്തകം തുറക്കണോ വേണ്ടയോ, പഠിക്കണോ വേണ്ടയോ, ലിസ്റ്റിലുണ്ടാകുമോ ഇല്ലയോ എന്ന ആശങ്കയിൽ ദിവസങ്ങളും മാസങ്ങളും ഇങ്ങനെ തള്ളി നീക്കും. അവസാനം പ്രിലിമിനറിയുടെ റിസൾട്ട് വന്നു കഴിയുമ്പോഴായിരിക്കും എൻ്റെ പേരുണ്ട്, ഇനി എന്ത് ചെയ്യും, പിന്നെ പഠിക്കാനൊന്നും നേരമില്ല. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യുന്നു, അങ്ങനെ വരുമ്പോൾ നമ്മുടെ നേരത്തെ പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം പറഞ്ഞ എലിമിനേഷൻ്റെ ഫസ്റ്റ് സ്ട്രാറ്റജി പറഞ്ഞില്ലേ, അതായത് ഇവിടെ രണ്ടാമത്തെ സ്ട്രാറ്റജിയാണ് ഇവിടെ നമ്മൾ പറയുന്നത്. എലിമിനേഷൻ സ്വയം ഒഴിവാകുന്നവർ ചെയ്യുന്ന കാര്യം ഇതാണ്. ലിസ്റ്റ് വന്നു കഴിയുമ്പോൾ പഠിക്കാമെന്ന് കരുതിയിരിക്കും, പക്ഷേ ലിസ്റ്റ് വന്നു കഴിയുമ്പോൾ പരീക്ഷ എഴുതാൻ സമയമുണ്ടാവില്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടുന്നത്, നമ്മൾ അതിനെ എങ്ങനെ മറികടക്കണം എന്ന് കൂടി നോക്കണം. അതായത് ഇപ്പോൾ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന എന്താണ്, ഒരു പ്രിലിമിനറി കംപ്ലീറ്റ് കഴിഞ്ഞു, അതേതാണ്, അത് യൂണിവേഴ്സിറ്റിയുടെ LGS പരീക്ഷയാണ് കടന്നത്. പല ഘട്ടങ്ങൾ അല്ലേ, ഏകദേശം ഒരു നാല് ഘട്ടങ്ങളോളം പരീക്ഷകൾ ഉണ്ടായിരുന്നു. ആ നാല് ഘട്ടം പരീക്ഷകളും കഴിഞ്ഞു. അതിൽ എത്ര പേര് മെയിൻ പരീക്ഷ എഴുതും എന്നതിനെ സംബന്ധിച്ച് PSC ഔദ്യോഗികമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. എന്നാൽ നമ്മൾ പ്രതീക്ഷിക്കപ്പെടുന്ന ഒഴിവുകൾ എന്ന് പറയുന്നത് 1000-ഓളം ഒഴിവുകൾ ഉണ്ടാകും എന്ന് കണക്കാക്കുന്നുണ്ട്. അപ്പോൾ ഈ 1000-ഓളം ഒഴിവുകളിലേക്ക് എത്ര പേരെ തിരഞ്ഞെടുക്കും അല്ലേ, അത് ഒരു ചോദ്യമാണ്. 10,000 പേരെ വെച്ച് ഓരോ ഘട്ടത്തിലും എടുത്തു കഴിഞ്ഞാൽ 40,000 പേര് വരും. ഇനി 15,000 പേര് വെച്ച് എടുത്തു കഴിഞ്ഞാലോ 60,000-ത്തോളം ആൾക്കാർ വരും. എന്നിരുന്നാലും നമ്മളൊരു 40 മുതൽ 60 വരെയുള്ള 1000-60,000 വരെയുള്ള ആൾക്കാരെ സെലക്ട് ചെയ്യുന്നു എന്ന് കണക്കാക്കുക. പക്ഷേ നമുക്ക് ആർക്കും അറിയില്ല എത്രയായിരിക്കും ഇതിൻ്റെ കട്ട് ഓഫ് എന്ന്. കാര്യം എന്താണ്, ഓരോ സ്റ്റേജിലും ഓരോ ചോദ്യ പേപ്പറാണ്. അതുകൊണ്ട് ഓരോന്നിൻ്റെയും മാനദണ്ഡം എന്ന് പറയുന്നത് വ്യത്യാസപ്പെട്ടിരിക്കും. അതുകൊണ്ട് വെയിറ്റേജ് എന്ന് പറയുന്നതും വ്യത്യാസപ്പെട്ടിരിക്കും. ചിലപ്പോൾ കൂടുതൽ മാർക്ക് കിട്ടിയ ആൾക്കാരുടെ കുറച്ചു എന്ന് വരാം. കുറച്ച് മാർക്ക് കിട്ടിയ ആളുകൾക്ക് അഡീഷണൽ ഗ്രാൻഡ് നൽകുന്ന പോലെ ആ മാർക്ക് അങ്ങ് കൊടുത്തു എന്നും വരാം അല്ലേ, ഗ്രേസ് മാർക്ക് കൊടുത്തു എന്നും വരാം. അപ്പോൾ ആര് പെടും ആര് പെടില്ല എന്നൊന്നും നമുക്ക് ഉറപ്പില്ല. പക്ഷേ അങ്ങനെ പെട്ട് കഴിഞ്ഞിട്ട് പഠിക്കാം, ലിസ്റ്റിൽ ഉൾപ്പെട്ട് കഴിഞ്ഞിട്ട് പഠിക്കാം എന്ന് കരുതി തയ്യാറെടുത്തിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവർ ചെയ്തിരിക്കും പെട്ടുപോവുക തന്നെ ചെയ്യും. കാര്യം നമുക്കറിയാം അല്ലേ, നമുക്കറിയാം. കാരണം ഈ പറഞ്ഞ നമ്മളുടെ കഴിഞ്ഞ വേരിയസ് LGS വേരിയസ് എന്ന രീതിയിൽ പറഞ്ഞു ഉണ്ടായിരുന്നല്ലോ, ആ LGS വേരിയസ് എന്ന് പറയുന്നതിൽ ജില്ലാതലത്തിലുള്ള പരീക്ഷയായിരുന്നു. അവിടുത്തെ കട്ട് ഓഫ് എന്ന് പറയുന്ന നേരത്ത് 8 മാർക്കിനും 20 മാർക്കിനും ഇടയിലൊക്കെയാണ് വന്നിരുന്നത് അല്ലേ. എന്നാൽ അത് കഴിഞ്ഞിരുന്ന കമ്പനി ബോർഡ് LGS ഉണ്ടായിരുന്നു. ആ കമ്പനി ബോർഡ് LGSൻ്റെ കട്ട് ഓഫ് കൂടി വന്നു. കാര്യം എന്താണ്, അത് ഡിഗ്രി തലത്തിലുള്ള ആളുകൾ വന്നെഴുതിയൊരു പരീക്ഷ കൂടിയായിരുന്നു. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ആഴത്തിൽ പഠിച്ചു എന്നെഴുതുന്ന ആളുകൾക്ക് ഈ ഒരു പരീക്ഷ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിരുന്നു. അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് കൂടി എന്നുള്ളത് വാസ്തവമാണ്. എന്നാൽ ഈ കമ്പനി ബോർഡ് LGS മാറ്റിക്കഴിഞ്ഞാൽ വന്ന ഈ യൂണിവേഴ്സിറ്റി LGS, അത് 10-ാം ക്ലാസ് ഒരുവിധം അല്ലെങ്കിൽ 7-ാം ക്ലാസ് ആ റേഞ്ചിലുള്ള ആളുകളാണ് എഴുതുന്നത്, അല്ലെങ്കിൽ +2 വരെയുള്ള ആൾക്കാർ എഴുതുന്നത്, അല്ലെങ്കിൽ ഡിപ്ലോമക്കാർ എഴുതുന്നത്, ഡിഗ്രി ഉള്ളവർക്ക് എഴുതി വിജയിക്കുവാൻ സാധിക്കില്ല എന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് അത്തരത്തിലുള്ളൊരു കടുത്ത മത്സരം ഇതിൽ നിന്നും ഒഴിവാകുന്നുണ്ട്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം എന്താണ്, പഠിച്ചു കഴിഞ്ഞാൽ കിട്ടും. കാരണം ആദ്യത്തെ വേരിയസ് LGSൽ പറ്റിപ്പോയ കാര്യം റിസൾട്ട് വന്നിട്ട് പഠിക്കാമെന്ന് കരുതി പലരും ഇരുന്നു, പക്ഷേ പലർക്കും പഠിക്കുവാനായിട്ട് സാധിച്ചില്ല എന്നതാണ് വാസ്തവം. അപ്പോൾ ഇവിടെ എന്താണ് ചെയ്യേണ്ടുന്നത്, പഠിച്ചിട്ടുണ്ട് അല്ലേ, ഞാൻ പഠിച്ചിട്ടുണ്ട്, എൻ്റെ ശരിയായ രീതി തന്നെയാണ് എന്നെല്ലാവരും കരുതുന്നു. പക്ഷേ പരീക്ഷ ഹാളിൽ ചെന്ന് കഴിയുമ്പോൾ ചോദ്യത്തിൻ്റെ റേഞ്ച് അങ്ങോട്ട് മാറും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കാര്യം എന്താണ്, ഒരു വെടിക്ക് രണ്ട് പക്ഷേ നമ്മൾ പറയുന്നത്, ഇവിടെ നമ്മൾ നോക്കിയാൽ നമ്മുടെ സിലബസ് നമുക്കറിയാൻ പറ്റും എന്താണ്, അതിൽ ഇംഗ്ലീഷും മലയാളവും ഇല്ല, കണക്കിന് 20 മാർക്കുണ്ട് അല്ലേ. അതുപോലെ തന്നെ നമ്മൾ നോക്കിയാൽ 20 മാർക്ക് എന്ന് പറയുന്നത് ആനുകാലിക വിഷയങ്ങൾക്കുണ്ട്. ആനുകാലിക വിഷയങ്ങൾ നമ്മുടെ കറണ്ട് അഫയേഴ്സാണ്. പ്രത്യേക മേഖല തിരിച്ച് പഠിച്ചാൽ മതി കറണ്ട് അഫയേഴ്സ്. കറണ്ട് അഫയേഴ്സിൻ്റെ മേഖല തിരിച്ചുള്ള ക്ലാസ്സുകൾ ഇപ്പോൾ നമ്മൾ യൂട്യൂബിൽ ഡെയിലി അപ്ലോഡ് ചെയ്യുന്നുമുണ്ട്. പിന്നെ നോക്കിയാലും 20 മാർക്ക് സയൻസ് എന്ന് പറയുന്നു, ഫിസിക്കൽ സയൻസ്, അതുപോലെ തന്നെ നാച്ചുറൽ സയൻസ് ആരോഗ്യരംഗം എന്ന് പറയുന്ന ആ ഒരു മേഖലയാണ്. പൊതുജനാരോഗ്യവും നാച്ചുറൽ സയൻസും പിന്നെ ഫിസിക്കൽ സയൻസ് എന്ന് പറയുന്ന മേഖലയുണ്ട്. ഈ മേഖലയിൽ നിന്നാണ് 20 ചോദ്യങ്ങൾ. പിന്നീടുള്ള 40 ചോദ്യങ്ങൾ എന്ന് പറയാൻ നേരത്ത് ഏതാണ്, GK, വിവിധ വിഷയങ്ങളിൽ നിന്നുള്ള GK ആണ്. അങ്ങനെ മൊത്തം 100 മാർക്കാണ്. ഈ 100 മാർക്കിൻ്റെ സിലബസ് ഡീറ്റെയിലായിട്ട് നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന എന്താണ്, 10th ലെവൽ പ്രിലിമിനറിയുടെ സിലബസ് അതിൻ്റെ കൂടെ കുറച്ചെന്തെങ്കിലും കൂട്ടിച്ചേർക്കലുകൾ കൂടി വരുത്തി കഴിഞ്ഞാൽ എന്തായി,
എൽ ജി എസ് പരീക്ഷയുടെ മെയിൻസിൻ്റെ സിലബസ് ആയി എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ എന്താണ്, പലരും പലതവണ ഈ സിലബസിലൂടെ സഞ്ചരിക്കും, ഒരുപാട് ഒരുപാട് ഓൺലൈൻ ക്ലാസ്സുകളിലും ഓഫ്ലൈൻ ക്ലാസ്സുകളിലും എല്ലാം നിങ്ങൾ പങ്കെടുക്കും, നല്ല രീതിയിൽ കാര്യങ്ങൾ പഠിക്കും അല്ലേ. പക്ഷേ അംഗത്തട്ടിൽ കയറി അംഗം വെട്ടുന്ന രീതി മാത്രം പലരും നോക്കാറില്ല. എന്ന് വെച്ചാൽ എന്താണ്, പരീക്ഷ എഴുതിയുള്ള പരിശീലനം ആരും നോക്കാറില്ല. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ഇങ്ങനെ നമുക്ക് പഠിച്ചു മാറ്റാനായിട്ട് 4 സെഗ്മെൻറ്റേ ഉള്ളൂ. സയൻസ്, ആനുകാലികം, ജി കെ, മാത്സ്, ഇങ്ങനെ 4 സെഗ്മെൻറ്റേ ഉള്ളൂ. ഈ 4 സെഗ്മെൻറ്റും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു 100 മാർക്കിൻ്റെ ടെസ്റ്റ് ഡെയിലി അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു 2-3 വീതം എഴുതിയൊന്ന് പരിശീലിക്കാൻ ആരെങ്കിലും തയ്യാറാവാറുണ്ടോ? ഇല്ല, പൊതുവെ ആൾക്കാരും തയ്യാറാവുന്നില്ല അല്ലേ. ഇവിടെ എന്താ ചെയ്യേണ്ടത്, ഇവിടെ നമ്മൾ തരംതിരിച്ച് ഓരോ മേഖലയിൽ നിന്നും ഇന്ന ഇന്ന സെഗ്മെൻ്റ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു പരീക്ഷ, ആ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുന്നു, എത്ര മാർക്ക് അതിൽ സ്കോർ ചെയ്യാൻ സാധിക്കുന്നു, എല്ലാ മേഖലയും ഉൾപ്പെടുത്തിക്കൊണ്ട് 100 മാർക്കിൻ്റെ പരീക്ഷയാണ്. ആ പരീക്ഷ എന്ന് പറയാൻ നേരത്ത് സയൻസിൽ നിന്നും എത്ര വിഷയങ്ങൾ എടുക്കുന്നു എന്ന് മുൻകൂട്ടി പറയുന്നു, അതേപോലെ കണക്കിൽ നിന്ന് എത്ര ടോപ്പിക് എടുക്കുന്നു എന്ന് മുൻകൂട്ടി പറയുന്നു, ആനുകാലിക മേഖലയിൽ നിന്ന് ഏത് മേഖലയാണ് ആനുകാലികത്തിൽ നിന്ന് എടുക്കുന്നത്, അവാർഡാണോ അപ്പോയിൻമെൻ്റ് ആണോ എന്ന് പ്രത്യേകമായിട്ട് പറയുന്നു. അതുപോലെ ജി കെയിൽ നിന്ന് തന്നിട്ടുള്ള പോളിറ്റി, അതുപോലെ തന്നെ ഭരണഘടനാ പോളിറ്റി, എക്കണോമിക്സ്, ഹിസ്റ്ററി, കേരള ചരിത്രം, ഭൂമിശാസ്ത്രം, അങ്ങനെയുള്ള വിഷയങ്ങളിൽ നിന്ന് ഏതെല്ലാം മേഖലകൾ ഉൾപ്പെടുത്തിയിട്ടാണ് പരീക്ഷ തയ്യാറാകുന്നതെന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ ആ ഒരു മേഖല ഡീറ്റെയിൽഡായിട്ട് പഠിക്കാനും പരീക്ഷ എഴുതുവാനും സാധിക്കുന്നു. 100 പരീക്ഷ, 100 നമുക്ക് എത്ര ശതമാനം മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. നമുക്ക് നഷ്ടപ്പെട്ടു പോയി, ഇപ്പോൾ 70% സ്കോർ ചെയ്യാൻ സാധിച്ചാൽ അതൊരു വൻ വിജയമായിട്ട് കൂട്ടാൻ. കാര്യം ഞങ്ങളുടെ ചോദ്യങ്ങൾ ഒരല്പം കടുപ്പമുള്ള ചോദ്യങ്ങൾ തന്നെയായിരിക്കും. അപ്പോൾ അങ്ങനെ 70% കിട്ടുന്നു, ബാക്കി നമുക്ക് കിട്ടാത്ത ഏതാണ്, 30% ചോദ്യങ്ങൾ നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ ആ മേഖലയിൽ നമ്മൾ 30% പിന്നിലാണെന്ന് കണക്ക് കൂട്ടിക്കൊണ്ട് അങ്ങനെ പഠിച്ച് ആ 30% മാർക്ക് കൂടി നമുക്ക് നേടുവാനായിട്ട് സാധിക്കുന്നു. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു, പരീക്ഷ വരുന്നത് വരെ, ഏതാണ് യൂണിവേഴ്സിറ്റി എൽ ജി എസിൻ്റെ മെയിൻസ് പരീക്ഷ നടക്കുന്നതിന് തലേ ദിവസം വരെ നമ്മൾ ഇങ്ങനെ ഒരു തയ്യാറെടുപ്പ് നടത്തുന്നു. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 100 പരീക്ഷകൾ നമുക്ക് ഇതുവഴി കവർ ചെയ്യാനായിട്ട് സാധിക്കും. ഒരു 100 പരീക്ഷകൾ നമുക്ക് ഇപ്രകാരം തരണം ചെയ്ത് മാറ്റുവാനായിട്ട് സാധിക്കും. ഇങ്ങനെ 100 പരീക്ഷകൾ യൂണിവേഴ്സിറ്റി എൽ ജി എസിന് വേണ്ടി നമ്മൾ തയ്യാറാക്കി പഠിച്ച് പരീക്ഷ എഴുതി ഉയർന്ന മാർക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒന്നാമത്തെ വിടിയാണത്. രണ്ടാമത്തെ വിടി എന്താണെന്ന് മനസ്സിലായല്ലോ. ഇതിനുശേഷം വരാനിരിക്കുന്ന പരീക്ഷയാണ് ഏതെന്ന് പറയുന്നത്, നമ്മുടെ LDC എന്ന് പറയുന്നൊരു പരീക്ഷ. ആ പരീക്ഷയുടെ പ്രിലിമിനറിക്ക് നമുക്ക് ഗുണം ചെയ്യും ഇത്, അതേപോലെ തന്നെ മെയിൻസിനും നമുക്ക് ഗുണം ചെയ്യും ഇത്. അഡീഷണലായിട്ട് 2 കാര്യങ്ങൾ കൂടി നോക്കിയാൽ മതി, ഏത്, ഇംഗ്ലീഷും മലയാളവും എന്ന് പറയുന്ന 10 മാർക്കിൻ്റെ അല്ലേ കുറച്ച് കാര്യം, മെയിൻസിന് അതേ ഉള്ളൂ 10 മാർക്ക്, അങ്ങനെ 20 മാർക്കിൻ്റെ ടോപ്പിക്ക് കൂടി അതിൽ ചേർത്ത് കഴിഞ്ഞാൽ നമ്മളുടെ പഠനം എന്ന് പറയുന്നത് ലിസ്റ്റിൽ വരാനുള്ള പഠനമാണ് അല്ലേ, റാങ്ക് ലിസ്റ്റിൽ വരാനുള്ള പഠനമാണ്. അപ്പോൾ റാങ്ക് ലിസ്റ്റിൽ നിന്നും എങ്ങനെ ഒഴിവാക്കപ്പെടുന്നു എന്നുള്ളതിൻ്റെ ദൃഷ്ടാന്തമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ യൂണിവേഴ്സിറ്റി എൽ ജി എസിൻ്റെ മെയിൻ പരീക്ഷ മുന്നിൽ കണ്ടുകൊണ്ട് അതിന് തയ്യാറെടുത്തു കഴിഞ്ഞാൽ അതിലും ഉൾപ്പെടാൻ സാധിക്കും. 2024 നടക്കുമെന്ന് പറയുന്ന LDC പരീക്ഷയിലും നമുക്ക് ഉൾപ്പെടാനായിട്ട് സാധിക്കും. കാര്യം ഇതെല്ലാം ഏകകാലത്ത് തന്നെ ഒരേ കാലഘട്ടത്തിൽ തന്നെ നടന്നു വരുന്ന പരീക്ഷകളാണ്. അതുകൊണ്ട് 2 റാങ്ക് പട്ടികയിലും, LDCയുടെ റാങ്ക് പട്ടികയിലും എൽ ജി എസിൻ്റെ റാങ്ക് പട്ടികയിലും ഉൾപ്പെടുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ പരീക്ഷയും പരീക്ഷണവും എന്ന് പറയുന്ന, അല്ലെങ്കിൽ പരീക്ഷയും പരിശീലനവും എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ദാ ഈ പറയുന്ന കോൺടാക്ട് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. വാട്സപ്പിലോ ടെലഗ്രാമിലോ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ഈ പറയുന്ന ഏതാണ്, നമ്മുടെ LGS യൂണിവേഴ്സിറ്റി LGSൻ്റെ മെയിൻസ് 100 ടെസ്റ്റ് സീരീസാണ് ഇവിടെ ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 100 കുറയാത്തതെന്നേ പറയുന്നുള്ളൂ, ചിലപ്പോൾ അതിൽ കൂടാനും ചാൻസുണ്ട് ടെസ്റ്റ് സീരീസ്. അപ്പോൾ ഈ ഒരു ടെസ്റ്റ് സീരീസ് ഇപ്പോഴേ എഴുതിക്കഴിഞ്ഞാൽ പരീക്ഷ വരുമ്പോൾ എന്താണ്, അംഗത്തട്ടിലെ അഭ്യാസങ്ങളെല്ലാം നിങ്ങൾക്ക് പ്രകടിപ്പിക്കാൻ സാധിക്കും. കാര്യം തപാലിലൂടെ നീന്തൽ പഠിച്ചു എന്നതുപോലെയല്ല, ഇത് നമ്മളെന്താണ് കളത്തിലിറങ്ങി പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ മുൻകൂട്ടി തയ്യാറാക്കി നമ്മൾ തയ്യാറാക്കുന്ന 100 ആ 100 പരീക്ഷയും എഴുതുന്ന ആളുകൾക്ക് ഈ ഒരു LGS പരീക്ഷയിൽ 80% മുകളിൽ മാർക്ക് ഉറപ്പായിട്ടും സ്കോർ ചെയ്യാൻ സാധിക്കും എന്നതിൽ തർക്കമില്ല. അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഈ നമ്പറിൽ മെസ്സേജ് അയക്കുക. ഓൾ ദ ബെസ്റ്റ്.